ഇവർ മാനുഷി ചില്ലർ. ലോകസുന്ദരി പട്ടം നേടിയ ഹരിയാനക്കാരി. കോസ്റ്റ്യൂം തയ്യാറാക്കിയത് അങ്ങാടിപ്പുറത്തുകാരൻ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം കുളത്തൂർ വാർത്തയിൽ. നമ്മുടെ രാജ്യത്തിന്റെ ഡിസൈനിങ് മേഖലയ്ക്ക് വള്ളുവനാടിന്റെ ഒരു മികച്ച സംഭാവന അങ്ങാടിപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ. ലോകസുന്ദരി പട്ടം നേടിയ മാനുഷി ചിലർക്ക് മിസ് ഇന്ത്യ മത്സരത്തിൽ ഇത്തവണ കോസ്റ്റ്യൂം ചെയ്തത് ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണനെ കുളത്തൂർ വാർത്തയിലെ മത്സരത്തിൽ ലോകസൗന്ദര്യ മത്സരത്തിൽ മാനുഷി ചില്ലറിനെ എത്തിക്കുന്നതിൽ നിങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കോസ്റ്റ്യൂം നമ്മുടെ മിസ് ഇന്ത്യ മത്സരത്തിൽ കോസ്റ്റ്യൂം തയ്യാറാക്കിയത് ഉണ്ണികൃഷ്ണനാണ്. ഈ രംഗത്തേക്കുള്ള ഉണ്ണികൃഷ്ണന്റെ വരവിനെ കുറിച്ച് എന്താ പറയുക? 5 വർഷമായി ഞാൻ ഈ സ്റ്റിച്ചിങ് ഫീൽഡ്. സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 15 വർഷം ആയി എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് വന്നത് 2010 വർഷം. അവിടെ നിന്നിങ്ങോട്ട് 2010 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് പഠിച്ചെല്ലാം ഉണ്ടാക്കി. 2014 മുതലാണ് ഈ ഫാഷൻ്റെ മേഖലയിൽ വരുന്നത്. അങ്ങനെ ഞാൻ എറണാകുളത്ത് നമ്മളുടെ ഫേമസ് ഫാഷൻ ഡിസൈനറുടെ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞ് അവിടെ നിന്നൊരു നമുക്കൊരു ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു. ഫൈനാൻഷ്യൽ ചെയ്യണമെന്നുള്ളൊരു വന്നിട്ട് നമ്മളങ്ങനെ സ്വന്തമായിട്ട് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പഠിച്ച് ഏകദേശം ഈ മേഖലയിലുള്ള എല്ലാ ടീമുകളായിട്ടുള്ള കോണ്ടാക്ട്സ് എല്ലാം ആദ്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മൾ അവരെല്ലാം ബന്ധപ്പെട്ട് കാരണത്തിൻ്റെ ഓരോ വശങ്ങളും പഠിച്ചെടുക്കും. പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മോഡൽസ് എല്ലാം ഞാൻ ഫേസ്ബുക്ക് വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഫാഷൻ ഷോ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് കാരണം നമ്മളുടെ ബജറ്റിൽ ഒതുങ്ങാത്തൊരു കാര്യമായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാ ലക്ഷങ്ങളും വേണം ഫാഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലവ് ഫീസും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖല ആയത് കാരണം ഇതൊരു ചെയ്യാൻ പറ്റാത്തത് കാരണം ഇപ്പോൾ ഒരു പിന്നെ അതിൽ ചിലവില്ലാത്തൊരു ഷോ വന്നപ്പോൾ നമ്മളത് കാരണം ചെറിയ ഷോ ആണെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഭാര്യ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്രത്തോളം നമ്മൾ ചെറുതായി ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ ഭാര്യ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതലുണ്ട്. കാരണം ഒറ്റ ഡ്രസ്സേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഫെമിനിസിൻ്റെ ഒരു നാഷണൽ കോസ്റ്റ്യൂമായിട്ട്. പക്ഷെ അതുതന്നെ നമ്മൾ വിന്നേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു അഭിമാനം ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ജപ്പാനിലേക്കുള്ള മിസ് ഇൻ്റർനാഷണൽ പത്തും കൂടി ചെയ്തപ്പോൾ നാഷണൽ ലെവലോ അതോ ഇൻ്റർനാഷണൽ ലെവലോ ചെയ്യാൻ സാധിച്ചു. ഈ നേട്ടത്തിൽ ഉണ്ണികൃഷ്ണനെ കാര്യമായി സഹായിച്ചത് ആർക്കെയാണ്? ഫേസ്ബുക്കിൻ്റെ പിന്നെ സഹായത്തെ ഫേസ്ബുക്കിലൂടെയുള്ള ബന്ധപ്പെട്ട ബന്ധത്തിന് പുറമെ സുഹൃത്തുക്കൾ അങ്ങനെ ആർക്കും കാര്യമായി സഹായിച്ചു കേട്ടാറുണ്ട്? ഫ്രണ്ട്സ് ഇഷ്ടംപോലെ എല്ലാ ഫ്രണ്ട്സുകളും നല്ല സഹായമായി ചെയ്തിട്ടുണ്ട്. ഓരോ നമുക്കാണെങ്കിൽ എല്ലാ വശങ്ങളാണെങ്കിലും ലാംഗ്വേജ് പ്രോബ്ലം ആണെങ്കിലും മറ്റുള്ളതെല്ലാം ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിന്നിട്ടാണ് ഞാൻ ഇന്നലെ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫ്രണ്ട്സുകളില്ലെങ്കിൽ ഇവിടെ എത്തില്ല. കാരണം നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്യുള്ളൂ. കാരണം അത്രയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ഞങ്ങൾ 10 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിലും ഇതിപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പറഞ്ഞ കാര്യമില്ല. ഇത് വലിയൊരു ഷോയുടെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ സഹായം ഇല്ലേ ലാംഗ്വേജ് മറ്റേ കമ്മ്യൂണിക്കേഷൻ എല്ലാം അവരങ്ങനെ ചെയ്തിരുന്നു. ആദ്യം ചെയ്ത കോസ്റ്റ്യൂം ആദ്യമായി ചെയ്യുന്ന കോസ്റ്റ്യൂമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന് വേണ്ടി ചെയ്ത ഫസ്റ്റ് ഷോ. ഫസ്റ്റ് ഷോ തന്നെ സക്സസ് ആവുന്ന ഒരു കണ്ടീഷൻ ആണ്. പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഇതിന്റെ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ടോ? പുതിയ പദ്ധതികൾ ഫിലിമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എറണാകുളത്ത് കോട്ടി തുടങ്ങുന്നതിനുള്ള സ്പോൺസർഷിപ്പ് കുറെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള കുറേ ഷോ ചെയ്യാനും പിന്നെ ഫാഷൻ ഷോ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കുറേ പ്ലാനുകളെല്ലാം വരുന്നുണ്ട്. SSC വരെ മാത്രം പഠിച്ച ഉണ്ണികൃഷ്ണൻ ലോക സുന്ദരി പട്ടം പട്ടത്തിലേക്ക് കോസ്റ്റ്യൂം ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ്റെ കുടുംബം പാരമ്പര്യമായി തന്നെ ഡിസൈനിങ് വർക്ക് ചെയ്യുന്ന ഒരു കുടുംബമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ കുടുംബത്തിൻ്റെ ഡിസൈനിങ് വർക്കുകളെ കുറിച്ച് 50 വർഷമായി തയ്യൽ ഫീൽഡിലുള്ളത്. ഡിസൈനിങ് വർക്കുകൾ നമ്മൾ സാധാരണ വർക്കുകളായിരുന്നു. ഡിസൈനിങ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല.
ഈ കോസ്റ്റ്യൂം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ ഈ മത്സരാർത്ഥിക്ക് എത്തിക്കുന്നത്? കാരണം മത്സരം നടക്കുന്ന മുംബൈയിലാണ്, മുംബൈയിലുള്ള മത്സരാർത്ഥിക്ക് കോസ്റ്റ്യൂം നേരിട്ടെത്തിക്കുകയായിരുന്നു അല്ലേ? എങ്ങനെയാണ് അതിന്റെ രീതികൾ? എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ഇവിടെ നിന്നെല്ലാം കോസ്റ്റ്യൂം റെഡി ആക്കി, കാരണം അതിന്റെ ആദ്യം പാറ്റേൺ റെഡി ആക്കി കൊടുക്കണം അവർക്ക്. വരച്ചിട്ട് നമ്മൾ അതെല്ലാം കൊടുത്ത് അവർക്ക് സബ്മിറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് കോസ്റ്റ്യൂം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ കോസ്റ്റ്യൂം അവർ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് പാറ്റേൺ എല്ലാം റെഡിയാക്കി മുംബൈയിലേക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്താൽ അവർ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കോസ്റ്റ്യൂം റെഡി ആക്കുന്നത്. മറ്റേ ആക്സസറീസും മറ്റേ ക്ലോത്ത് എല്ലാം മേടിച്ചിട്ട് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ട്രെയിനിൽ കൊണ്ട് കൊടുത്ത് വെച്ചു ഓഫീസിൽ. മാനസി ചില്ലർക്ക് വേണ്ടി തയ്യാറാക്കിയ കോസ്റ്റ്യൂം ശരിക്കൊരു മലയാളിത്വം നിറഞ്ഞ കോസ്റ്റ്യൂമാണ്. നമ്മുടെ കേരളം മറന്നു തുടങ്ങിയ മലയാളത്തിൻ്റെ ചില അംശങ്ങൾ അത് മലയാളിക്ക് കാണാൻ സാർ, അതിനെക്കുറിച്ച് എന്താണ് പറയുക? ഇല്ല, നമ്മൾ കാരണം അവർ പറഞ്ഞത് കാരണം കുറച്ച് ഡെവി വർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഡെവി വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീം തന്നു, അവർ നാലഞ്ച് ടീമാണ് തന്നിട്ടുള്ളത്. അതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് എല്ലാവരും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ സിംഗിളായിട്ടുള്ള കാരണം എന്നാൽ ശ്രദ്ധിക്കപ്പെടണം. സെറ്റ് സാരിയുടെ ആ ഒരു ടീമാണ് നമ്മൾ റെഡിയാക്കി അവർ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരത് ഓക്കെ പറഞ്ഞ എല്ലാം സന്തോഷമായി അവർക്ക്. പിന്നെ മോഡലും മറ്റുള്ള മനുഷ്യയും മറ്റുള്ള അതിൻ്റെ നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള അവരെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കെല്ലാം നല്ല ഹാപ്പിയായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം പിന്നെ അടുത്ത ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മളത് പാറ്റേൺ വരച്ച് പിന്നെ കമ്പ്യൂട്ടറിലെല്ലാം ചെയ്ത് അതിൻ്റെ കളർ നോക്കിയപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മളുടെ ഒരു കേരളത്തിൻ്റെ കൾച്ചറെല്ലാം ആയതുകൊണ്ട് കാരണം വിജയിക്കുകയാണെങ്കിൽ നമുക്കും കൂടി ഒരു അഭിമാനിക്കുന്ന ഒരു തരത്തിലുള്ളൊരു കോസ്റ്റ്യൂമാണ് ഉണ്ടാക്കിയത്. നമ്മളുടെ വസ്ത്രം അവിടെ നാഷണൽ കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റുന്നുള്ളത് പുതിയ അവസരങ്ങൾ മാനസി ചില്ലർ മുനിസിപ്പലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫിലിമിൽ നിന്നെല്ലാം കോണ്ടാക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഡയറക്ടർ പറഞ്ഞിട്ടാണ് അടുത്ത ഫിലിമിൽ അവരാണ്. മത്സരത്തിന് ശേഷം ജപ്പാനിൽ നടന്ന ഒരു മത്സരത്തിൽ ഉണ്ണികൃഷ്ണൻ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താ പറയുക? മിസ് വേൾഡ് കഴിഞ്ഞിട്ടല്ല, അതിൻ്റെ മുന്നേ 14th മിസ് ഇൻ്റർനാഷണൽ ഫിനാലെ നടന്നത്. അതിൻ്റെ കോസ്റ്റ്യൂമും നാഷണൽ കോസ്റ്റ്യൂമും ഞാനാണ് ചെയ്തത്. അത് കൽക്കട്ട തന്നെയുള്ള അന്തരാകുമാരി മോഡലിനായിട്ടാണ് ചെയ്തത്. ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? പുതിയ പദ്ധതി പുതിയ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഒരു വർഷം മുന്നേ പ്ലാൻ ചെയ്തതാണ്. എറണാകുളത്ത് ബോട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സെലക്ട് അത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് നമുക്ക് ഫണ്ടില്ലാത്ത കാരണം എല്ലാം നേരിട്ട് പോയി. പിന്നെ നമ്മൾ ഒന്നും അറിയപ്പെടുന്നുണ്ടോ? കാരണം അങ്ങനെ ഫാഷൻ ഷോ അവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അറിയപ്പെടുക. ഇപ്പോൾ ഈ ഒരു അംഗീകാരം വന്നതോടുകൂടി ഇഷ്ടംപോലെ സ്പോൺസർമാർ നമുക്ക് തേടി വരുന്നു. അപ്പോൾ അടുത്ത വർഷം എന്തായാലും നമ്മൾ എറണാകുളത്ത് പുതിയ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ മനുഷ്യ ചിലരുടെ കോസ്റ്റ്യൂം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ചെലവുകൾ എങ്ങനെയാണ്? സാമ്പത്തിക ചിലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം മാക്സിമം നമ്മൾ എങ്ങോട്ട് കുറച്ചിട്ടാണ് ചെയ്തത്. എന്നാലും നമ്മൾ കാരണം നമ്മൾ തന്നെ സ്വയം ചെയ്യാതിരുന്നത് നമ്മൾ പുറത്തുനിന്നൊന്നും എവിടെയും കൊടുക്കാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ക്ലോത്തിൻ്റെ മറ്റേ ആക്സസറീസ് എല്ലാം അത്രേ വന്നിട്ടുള്ളൂ. നമ്മൾ പിന്നെ നമുക്ക് യാത്ര ചിലവും കാര്യങ്ങളും ഞാൻ ഫ്രണ്ട് നിന്ന് എല്ലാം എടുത്തു. അങ്ങനെ ഫ്രണ്ട്സ് തന്നെ നല്ല സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ച്? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അച്ഛൻ ഏകദേശം 18 മുന്നേ മരിച്ചു. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മാര്യേജ് കഴിഞ്ഞു. ചേച്ചി 20 ഞാൻ അഭിവാദിതാണ്. ഉണ്ണികൃഷ്ണൻ കോസ്റ്റ്യൂം ചെയ്യുന്നതിനിടയ്ക്ക് കല്യാണം കഴിക്കാൻ മറന്നുപോയതാണ്? ഇല്ല, ഞാൻ 12 നോക്കി ലാസ്റ്റ് ശരിയാവാത്ത കൊണ്ട് ഞാൻ നിർത്തി വെച്ചു. ഈ രംഗത്ത് ഉണ്ണികൃഷ്ണൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം, അത് നല്ലൊരു ബോട്ടിംഗ് മോഡലുള്ള സ്ഥാപനം, അതായത് നമ്മളുടെ കാരണം എല്ലാ ടൈപ്പ് ഡിസൈനിങ് ചെയ്യുന്ന ഒരു സ്ഥാപനം, അതാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. കാരണം അത് ഏകദേശം ഇപ്പോൾ എല്ലാം ഈ ഒരു അംഗീകാരം കിട്ടിയതോടുകൂടി നമുക്ക് പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനിയും ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കാൻ ഉണ്ണികൃഷ്ണൻ സാധിക്കട്ടെ എന്ന്
പുറത്തു പോകാത്ത ആശംസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ ആശംസകൾ.